എല്ലാരും ചൊല്ലണ. ദമയന്തി, വരല്. രാത്രി ചായ തന്നെ. എനിക്ക് വേണേ കുടിച്ചിട്ട് പോടാ. ഓന്റെ പൊന്നു, ഓകലിപ്പ്. ചേട്ടാ, അവിടെ മേസ്ത്രി ശങ്കറിന്റെ വീട് ആ വളവിലല്ലായിരുന്നോ? ആ, അത് തന്നെയാണ് മേസ്ത്രി ശങ്കറിന്റെ വീട്. അല്ല, താനാരാ? എന്റെ പേര് ഷിബു. ഞാൻ ചോദിക്കണതല്ലേട്ടാ, ആ വീട് തന്നെയാണോ? അതന്നെയല്ലേ ഇപ്പോ പച്ച മലയാളത്തിൽ പറഞ്ഞ, അത് തന്നെയാണോ? പക്ഷെ എന്തേ പറഞ്ഞു, ആ വീടല്ലായിരുന്നല്ലോ. നീ എടോ, അത് തന്നെയാണ് ശങ്കരന്റെ വീട്. ഹുഫ്, എന്റെ പൊന്നാർക്കട്ടെ, അതെനിക്കറിയാം. ഞാൻ ചോദിച്ചതല്ല, അയാളിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി എന്നാണ് ഞാൻ ചോദിച്ചത്. ഓ, അയാളിപ്പോ പണിക്ക് പോയിട്ടുണ്ടാവും. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ലെട്ടയെ കൂടെ എനിക്ക് കിട്ടു. ഞാൻ ചേച്ചി അതല്ല ചോദിച്ചത്, അത് അയാളുടെ പഴയ വീട്. ഇപ്പോഴത്തെ വീട് എവിടെയാന്നാണ് ചോദിച്ചത്. എടോ ഷിബു, അയാളത് വിറ്റിട്ടില്ല, എങ്ങോട്ടും പോയിട്ടില്ല. അയാളുടെ വീട് അത് തന്നെയാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ. അയാളുടെ പഴയ വീട് എന്ന് പറഞ്ഞൊരു കുടിലായിരുന്നു. ഇപ്പൊ കണ്ട വാർക്കപ്പുര, ഇതെങ്ങനെയും മാറ്റം, അതാണ് മനസ്സിലാവാത്തത്. അതെന്താ, അയാൾക്ക് ടെറസ് വീട് പണിയാൻ പാടില്ലേ? വീട് വെക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്. ഇയാള് കുറെ കാലം മുമ്പ് എന്നെ ഒരു 5000 രൂപ മേടിച്ചു കൊച്ചിനെ സ്കൂളിൽ ചേർക്കാനാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കാശ് തിരിച്ചു തന്നിട്ടില്ല. ഞാനിപ്പോ ഒന്ന് നോക്കുമ്പോ ഇത്രയും വലിയ വീട്, കാശില്ലാത്ത ആൾ ഇത്രയും വലിയ വീട് വെക്കണേ തന്നെ. അതുകൊണ്ട് ചോദിച്ചു നോക്കൂ. എടാ, താനൊന്നും അറിഞ്ഞില്ലേ, അയാൾക്ക് ലോട്ടറി അടിച്ചു. അയാൾക്ക് ലോട്ടറി അടിച്ചാ? എടോ ഷിബു, അയാൾക്ക് മാത്രമല്ല, ഭാരതത്തിലെ എല്ലാ പാവപ്പെട്ടവർക്കും ഒരേപോലെ അടിച്ച ലോട്ടറിയാണ് പ്രധാനമന്ത്രി മോദിജി. സ്വന്തമായി വീടില്ലാത്തവർക്ക് വേണ്ടി 3 ലക്ഷം രൂപയാണ് ഗ്രാമീണ ആവാസ് യോജന വഴി പ്രധാനമന്ത്രി പാവങ്ങൾക്ക് കൊടുക്കുന്നത് വീട് വെക്കാൻ. അതൊരു ലോട്ടറി തന്നെയല്ലേടോ? ഇതാണോ? ഞാൻ വിചാരിച്ചു, ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. വേറൊരു കാര്യം മനസ്സിലാക്കണം, പ്രധാനമന്ത്രി വീട് വയ്ക്കാൻ വേണ്ടി മാത്രമല്ല ഈ ലോൺ കൊടുക്കണേ, പാവപ്പെട്ട തൊഴിലാളികൾക്ക് വ്യവസായം ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയ ചെറിയ തുടങ്ങാൻ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ ലോൺ കൊടുക്കുന്നുണ്ട്. മുദ്രാ ലോണെന്നു അങ്ങനെ എന്തോ എൻ്റെ പേര്. അപ്പം എൻ്റെ ഭാര്യ വീടിനടുത്ത് ഒരു ചെറിയ സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആ ലോണെല്ലാം എടുത്ത്. അപ്പം അത് വലിയൊരു ഉപകാരമായി. അതുപോലെ തന്നെ എൻ്റെ മോൻ 3 വർഷം മുമ്പ് പ്രധാനമന്ത്രിയുടെ അഗ്നിവീർ എന്ന് പറയുന്ന മറ്റേ പട്ടാളത്തിൽ പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അതിൽ പോയി ചേർന്നു. ഇപ്പോൾ അതേ ഈ വർഷം കഴിയുമ്പോഴത്തേക്കും റിട്ടയറായിട്ട് തിരിച്ചു വരും. ഇത്ര കിട്ടുമെന്ന് അറിയോ? 25 ലക്ഷം രൂപ കിട്ടും. അപ്പം അതും കൂടി കിട്ടിക്കഴിയുമ്പോൾ ഒരു വലിയ വലിയ പ്ലാൻഡായിട്ട് മാറ്റാനാണ് അവൻ്റെ പ്ലാൻ. തിരിച്ചു വന്നു കഴിയുമ്പോൾ ചെറിയ പ്രായമല്ല, ഇപ്പോൾ പോയിട്ട് വന്നാലേ ഉള്ളൂ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ തന്നെയാണ്. മോദിജി ദൈവം പോലെയല്ല, ദൈവം തന്നെയാണ്, പാവങ്ങളുടെ ദൈവം. എല്ലാരും ചൊല്ലണം, എല്ലാരും ചൊല്ലണം.